Hi friends, welcome back to today's episode of KPS Bio Tutorial. Principles of Inheritance and Variation എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യു നോ ദി ഓഫ്സ്പ്രിംഗ്സ് ആർ റിസംബ്ലിംഗ് ദയർ പാരൻസ് ഇൻ ഡിഫറെന്റ് ആസ്പെക്ട്സ്. എ മാംഗോ സീഡ് ഓൾവേസ് ജെർമിനേറ്റ് ഇൻ ടു എ മാംഗോ ട്രീ. എൻ എലഫൻറ്റ് ഓൾവേസ് ഗിവ് ബർത്ത് ടു എൻ എലഫൻറ്റ്. ഹ്യൂമൻ ബീയിങ്സ് ഓൾവേസ് ഗിവ് ബർത്ത് ടു human beings, not to any other species. So in this way, offsprings are resembling their parents in many aspects. Offsprings are in the parents node, valare adhigam similarity kaanikkunnu. Idinal nammal inheritance ennu parayunnathu, paramparyam ennu parayunnathu. Paramparyamayi mathapithakkal ninnu kuttikalilekku dharalam swabhavangal kaimaattam cheyyappedunnu. ഈ ഫിനോമിനനെ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ബട്ട് ഓഫ്സ്പ്രിംഗ്സ് ആർ നോട്ട് ദി എക്സാക്ട് കാർബൺ കോപ്പി ഓഫ് ദി പാരൻസ്. ഇൻ മെനി ആസ്പെക്ട്സ് ഓഫ്സ്പ്രിംഗ്സ് ഡീവിയേറ്റ് ഫ്രോം ദി പാരൻസ്. ദേ ഷോ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഫ്രോം പാരൻസ്. ദാറ്റ് ഈസ് ഓഫ്സ്പ്രിംഗ്സ് ഡീവിയേറ്റ് ദയർ പാരൻസ് ഇൻ സം ഫീച്ചേഴ്സ്. ദിസ് ഫിനോമിനൻ ഈസ് സെഡ് ടു ബി ദ വേരിയേഷൻ. ഹൗ ദിസ് ഈസ് റെഗുലേറ്റഡ്? How this flow of characters from parents to the offsprings is regulated? These questions are answered in the branch of science, namely genetics. So the branch of science, genetics, mainly deal with the principles of inheritance and variation. Genetics എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന വ്യക്തിയാണ് മിസ്റ്റർ ഗ്രീഗർ ജോൺ മെൻ്റൽ എന്ന് പറയുന്നത്. ഗ്രീഗർ ജോൺ മെൻ്റൽ ഇസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ജെനറ്റിക്സ്. യു ക്യാൻ ഗോ ത്രൂ ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മിസ്റ്റർ ഗ്രീഗർ ജോൺ മെൻ്റൽ. മെൻ്റൽ വാസ് ബോൺ ഇൻ 1822 ഇൻ ഓസ്ട്രിയ ആസ് ദ സൺ ഓഫ് എ സ്ട്രഗ്ലിംഗ് ഫാർമർ. ഹിസ് ഫാമിലി വാസ് ലിവ്ഡ് ആൻഡ് വർക്ക്ഡ് ഓൺ എ ഫാം ഡ്യൂറിംഗ് ഹിസ് ചൈൽഡ്ഹുഡ്. മെൻ്റൽ വർക്ക്ഡ് ആസ് എ ഗാർഡനർ ആൻഡ് സ്റ്റഡീഡ് beekeeping during his childhood. ഓസ്ട്രേലിയയിലെ ഒരു പാവപ്പെട്ട കർഷകന്റെ മകനായിട്ടാണ് ഗ്രീഗർ ജോൺ മെൻ്റൽ ജനിക്കുന്നത്. ഫ്രം 1840 to 1843 ഹി സ്റ്റഡീഡ് പ്രാക്ടിക്കൽ ആൻഡ് തിയോറട്ടിക്കൽ ഫിലോസഫി ആൻഡ് ഫിസിക്സ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഒളുമോക്ക്. ഇൻ ഫ്രം 1840 to 1843 he studied theoretical philosophy and physics. Then in 1851 he was sent to the University of Vienna to get more formal information. That means for higher study he was sent to University of Vienna in 1851. There his professor was Mr. Christian Doppler. You might have heard about Christian Doppler. There is a famous principle namely Doppler effect. Christian Doppler എന്ന വിശ്വവിഖ്യാതനായ സയന്റിസ്റ്റിന്റെ കീഴിലായിരുന്നു മെൻഡലിന്റെ ഹയർ സ്റ്റഡി. Then Mendel entered the Augustinian St. Thomas Abbey in Brno and began his training as a priest. After that he took the name Greek. So basically his name was John Mendel. He added to his name Grigor after entering his religious life. In 1850 he was attempted to become a high school teacher, but he failed in the oral examination to become a certified high school teacher. Finally, he managed to work as a substitute high school teacher in 1854. ഒരു സ്കൂൾ ടീച്ചർ ആകാനുള്ള പരീക്ഷ പോലും മെൻ്റൽ അക്കാലത്ത് പരാജയപ്പെടുകയുണ്ടായി. ആഫ്റ്റർ ദാറ്റ് ഇൻ 1856 to 1866 ഹി കാരിഡ് ഔട്ട് ഹിസ് ഫേമസ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് ഓൺ ദി ഗാർഡൻ പീ പ്ലാന്റ്സ്. മെൻ്റലിനെ ജെനറ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന തലത്തിലേക്ക് ഉയർത്താൻ കാരണമായ അദ്ദേഹത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് ഗാർഡൻ പീ പ്ലാന്റ്സ്
എന്ന പയർച്ചെടിയിൽ അദ്ദേഹം നടത്തിയ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് 1856 1866 ഇടയ്ക്കുള്ള 10 വർഷക്കാലത്തായിരുന്നു. മെൻഡൽ ഈ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് നടത്താനുള്ള അദ്ദേഹത്തിൻ്റെ പ്രേരണ എന്ന് പറയുന്നത് ഇറ്റ് ജോൺ കോൾ നെസ്ലർ. ജോൺ കോൾ നെസ്ലർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഒളുമാക്ക് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിക്കുന്ന സമയത്ത് നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്ന ജോൺ കോൾ നെസ്ലർ ഹു വാസ് കണ്ടക്റ്റിംഗ് എക്സ്റ്റെൻസീവ് റിസർച്ച് ഓൺ ഹെറിഡിറ്ററി ട്രെയ്റ്റ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എസ്പെഷ്യലി ഓൺ ഷീപ്പ് അറ്റ് ദാറ്റ് ടൈം. മെൻഡൽ ഹാഡ് ബീൻ മോട്ടിവേറ്റഡ് ബൈ നെസ്ലർ സ്റ്റഡീസ്. After about 10 years of his experiments on garden pea plants, he finally published his findings as an article entitled Experiments in Plant Hybridization in the German language in the journal Transactions of Natural History Society. This article became later the foundation of the modern branch of biology, namely genetics. Mendel died on 6th January 1884 at the age of 61 in Brno. Now it is a part of Czech Republic due to chronic nephritis. So this is about the brief life history of Mendel, an amazing life history. Started as a farmer, then became a physics student, even studied under Mr. Doppler, a great scientist, then became a religious face, a priest, then conducted a series of hybridization experiments and discovered the secret behind the inheritance and variation, and finally known as the father of genetics. It's really amazing. He had got a chance to be a student of Mr. Doppler, a great scientist in physics. But even though he didn't become a scientist in physics, so he is a good example of interdisciplinary approach in education. We have a lot to study from his life history. So we can study how Mendel discovered the secrets behind the genetics, how he became the father of genetics, and how he conducted his hybridization experiments. We can study in the later episodes. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡിൽ മീറ്റ് ചെയ്യുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.